സമാധാനവും സർവനന്മയും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ് ഞാൻ ജയന്ത് മേരി ഇന്ന് സബദി പുത്രനായ യാക്കോബിന്റെ തിരുനാൾ വലിയ യാക്കോബ് ഹൽഫേഡ് പുത്രനായ യാക്കോബിനേക്കാൾ പൊക്ക കൂടുതൽ ഉള്ളത് കൊണ്ടോ അഥവാ പ്രായാധിക്യം കൊണ്ടോ ആകാം ഈ വലിയ പേര് ജെയിംസ് ദ ഗ്രേറ്റ് ഹെറോദ് അഗ്രിപ്പ രാജാവിന്റെ കയ്യിൽ അദ്ദേഹം ശിരഛേദം ചെയ്യപ്പെട്ട രക്തസാക്ഷിത്വം മരിക്കുകയാണ് അപ്പോസ്ത്ര പ്രവർത്തനം പന്ത്രണ്ട് ഒന്ന് കർത്താവിൻ്റെ കുരിശുമരണത്തിന് ഏകദേശം ഒന്നര ദശാബ്ദത്തിന് ശേഷം ഇക്കാലം അത്രയും അദ്ദേഹം പ്രേക്ഷിത യാത്രകൾ ചെയ്തിരിക്കാം എന്നും അങ്ങനെ സ്പെയിനിൽ സുവിശേഷം പ്രഘോഷിച്ചിരിക്കാം എന്നും ദൃഢമായൊരു പാരമ്പര്യമുണ്ട് വിശുദ്ധൻ്റെ തിരിച്ചേഷിപ്പുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന സ്പെയിനിലെ സാന്ത്യാഗോദേ കൊമ്പോസ്തെല എന്ന പട്ടണം ഏറ്റവും തിരക്കേറിയ മൂന്നാമത്തെ ക്രിസ്തീയ തീർത്ഥാടന കേന്ദ്രവുമാണ് എന്ന് കരുതപ്പെടുന്നുണ്ട് അവിടെ എത്താൻ അനേകം ഖാദങ്ങൾ കാൽനടയായി തീർത്ഥാടകരെത്തിച്ചേരുകയും ചെയ്യുന്നു സ്പെയിനിന്റെ മേൽ ഇസ്ലാമിന്റെ കടന്നുകയറ്റങ്ങൾ ഉണ്ടായപ്പോൾ അതിനെ തടുത്ത സന്ധ്യാഗോ മത്തമോറോസ് എന്നൊരു സങ്കല്പവും യാക്കൂബ് ശ്രീഹായയെ കുറിച്ചുണ്ട് മൂർവംശജരുടെ ഘാതകനായ യാക്കോബ് ശ്രീഹായെന്ന് അശ്വാരൂഢനായി വാളൂരിപ്പിടിച്ച പോരാളിയായി വിശുദ്ധ യാക്കൂബ് ചിത്രീകരിക്കപ്പെടുന്നതിന്റെ യുക്തിയും ഇത് തന്നെയാണ് അപ്രിയരുടെ മേൽ ഇടിവാളിറക്കാൻ വെമ്പിയ ഒരു ഭൂതകാലം അവൻ മറക്കരുത് ഇടിമുഴക്കത്തിന്റെ പുത്രനാണ് അവൻ ബോവനെർഗസ് എന്നാൽ വാളേന്റെയും ഇടിവാളിറക്കിയും വിളങ്ങുന്ന അശ്വാരൂഢനായ യാക്കോബിനേക്കാൾ വാളേറ്റിട്ടും ഉയർന്ന സ്വർഗാരൂഢനായ യാക്കോബിനെയാണ് നാം ഏറെ മനസ്സിലാക്കേണ്ടത് വിഖ്യാത സ്പാനിഷ് മെക്സിക്കൻ ചലച്ചിത്രകാരനായ ലൂയിസ് ബൂഞ്ഞുവേൽ സന്യാഗോ ദ കൊമ്പോസ്തെല്ല എന്ന യാക്കോബിൻ്റെ ഈ തിരുത്തളത്തിലേക്കുള്ള തീർത്ഥാടനത്തിൻ്റെ വഴിയെ ആധാരമാക്കി ചെയ്തിരിക്കുന്നൊരു ചിത്രമാണ് ദ മിൽക്കി വേ കഴിഞ്ഞ രണ്ടായിരം വർഷമായി ക്രിസ്തുവിനെ സംബന്ധിച്ചിട്ടുള്ള പല വേദവിപരീതങ്ങളുടെയും വേദശാസ്ത്ര തർക്കങ്ങളുടെയും മൂർത്തി രൂപമാർന്ന കഥാപാത്രങ്ങളെ നാം അതിൽ കണ്ടുമുട്ടും ക്രിസ്തീയ വിശ്വാസത്തെ അപകീർത്തിപ്പെടുത്തുന്ന ഒരു ചലച്ചിത്രം തന്നെയാണത് പ്രഥമ ദൃഷ്ടിയ പക്ഷേ ബുനുവേൽ പറയുന്നത് അത് ക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തിലേക്കുള്ള നമ്മുടെ ശ്രദ്ധ ഗാഠമായി ക്ഷണിക്കുന്ന ഒരു പാരമ്പര്യതരമായ അൺകൺവെൻഷനൽ ചിത്രീകരണമാണ് എന്ന് തന്നെയാണ് ചിരിക്കുന്ന ഓടിക്കളിക്കുന്ന തമാശ പറയുന്ന സ്വന്തം താടി രോമങ്ങൾ ക്ഷൗരം ചെയ്യുന്ന ക്രിസ്തു ക്രിസ്തു ദൈവമാണെന്ന് മറന്നുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ബുഞ്ഞുവേൽ ഇത് സാധ്യമാക്കുന്നത് എന്നാൽ ക്രിസ്തു ദൈവമാണെന്ന് മറക്കാതെ തന്നെ നമ്മൾ അവൻ്റെ മനുഷ്യത്വത്തിൻ്റെ ആഴങ്ങൾ ഇപ്രകാരം വായിച്ചെടുക്കേണ്ടതുണ്ട് ബസ്തയാക്കൂബിൻ്റെ തിരുത്തളത്തിലേക്കുള്ള ഈ ക്ഷീരപഥം മിൽക്കിവേ നമ്മുടെ മുൻപിൽ തുറന്നിടുന്ന ഒരു വെല്ലുവിളി ഇത് തന്നെയാണ് തർക്കങ്ങൾക്കും അഭിപ്രായങ്ങൾക്കും അപ്പുറം ക്രിസ്തു ആരാണ് എന്ന് തിരിച്ചറിയാൻ മനുഷ്യപുത്രൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് എന്നൊരു ചോദ്യം വിശുദ്ധ യാക്കോബും അഭിമുഖീകരിച്ചിട്ടുണ്ടല്ലോ വിശുദ്ധ പത്രോസിന്റെ ഉത്തരങ്ങൾ മാത്രമാണ് തിരുവചനം രേഖപ്പെടുത്തിയതെങ്കിലും വിശുദ്ധ യാക്കോബിന്റെ ജീവിതവും അങ്ങനെ ഇതിനോടുള്ള ഒരു പ്രതികരണം തന്നെയായിരുന്നു ക്രിസ്തു തന്നെ തന്നെ ആവിഷ്കരിക്കുന്ന ഏറ്റവും സവിശേഷമായ സന്ദർഭങ്ങളിലെല്ലാം അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന മൂന്ന് പേരിൽ ഒരാളും യാക്കോബായിരുന്നു പത്രോസിനും യോഹന്നാനും ഒപ്പം ബുനുവേൽ തന്നെ സംവിധാനം ചെയ്ത മറ്റൊരു ചലച്ചിത്രമുണ്ട് സൈമൺ ഓഫ് ദി ഡെസേർട്ട് ദൈവാർച്ചിതമായ തബോധന്യമായ ജീവിതങ്ങളെ നിരർത്ഥകമെന്ന് സ്ഥാപിക്കാൻ കഴിഞ്ഞ ഞായറാഴ്ച നാം ധ്യാനിച്ചതാണ് നിച്ചയുടെ ഈ പൊളിച്ചെഴുത്ത് റദുക്സിയോ അത് അബ്സൂർദും റിഡക്ഷൻ ടു അബ്സേഡിറ്റി നിരർത്ഥകമെന്ന് പൊളിച്ചെഴുതുന്ന രീതി ഈ ചലച്ചിത്രത്തിൽ സുന്ദരിയായ ഒരു സ്ത്രീയുടെ ഭാവത്തിൽ പിശാജ് സ്തൂപവാസിയായ മഹാ താപസനായ വിശ്വശ്യമയോ ദുസ്തനോയോട് പറയുകയാണ് അവൻ്റെ ചോദ്യത്തിന് ഒരു ഉത്തരം പ്രലോഭകൻ ഈ സിദ്ധനെ ഒരു നിശാ ക്ലബിൻ്റെ ഉള്ളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട് സങ്കല്പയാത്രയിൽ അവിടെ തുള്ളി തുളുമ്പുന്ന ശരീരത്തിൻ്റെ വികലമായ ആഘോഷങ്ങളെ കാണുന്നുണ്ട് സിദ്ധൻ ഇത് കണ്ടിട്ട് എന്താണെന്ന് ചോദിക്കുമ്പോൾ പ്രലോഭകൻ പറഞ്ഞു കൊടുക്കുകയാണ് ദിസ് ഇസ് റേഡിയോ ആക്റ്റീവ് ഫ്ലാഷ് ദി ലേറ്റസ്റ്റ് ഡാൻസ് ദ ഫൈനൽ ഡാൻസ് ഇതാണ് തീയാടിയ ശരീരങ്ങൾ ഇതാണ് നവ്യനൃത്തം നിത്യനൃത്തം എന്ന് യാക്കോബിനെ വധിച്ചു കളഞ്ഞിട്ട് അതിൽ ഉന്മത്തനായി ഹെറുദേശ് വീണ്ടും വലിയ അതിക്രമങ്ങൾക്ക് മുതിർന്നപ്പോൾ അവൻ ഒരു മാലാക്കിയാൽ തള്ളി വീഴ്ത്തപ്പെട്ട് ശരീരം പുഴുത്തു മരിച്ചതായിട്ടാണ് അപ്പോസ്ത്ര പ്രവർത്തനം സാക്ഷ്യപ്പെടുത്തുന്നത് ശരീരക്ഷയത്തിൻ്റെ ശക്തമായ ഒരു രൂപകം തന്നെയാണിത് മഹത്വത്തിൽ നിന്ന് ജീർണതയിലേക്ക് ശരീരം പതിക്കുന്നതിൻ്റെ ചിത്രം നിലത്തുവീണിയാതെ ശരീരത്തിന് ഉയർക്കാനാകില്ല എന്ന് വിത്തിൻ്റെ ഉപമയിലൂടെ നാഥൻ പഠിപ്പിച്ചിട്ടുണ്ട് യോഹന്നൻ പന്ത്രണ്ട് ഒന്ന് കുറയു പതിനഞ്ചിൽ വിത്തിൻ്റെ ഈ ഉപമയിലൂടെ സ്നേഹഉത്ഥാനത്തിൻ്റെ പാഠം തുടർന്ന് പഠിപ്പിക്കുന്നുമുണ്ട് ഇന്നലെ നാം കണ്ട മാംസം ധരിച്ച വചനവിത്തുകൾ തന്നെയാണല്ലോ നമ്മൾ മണ്ണിൽ അടിഞ്ഞു പോകാതെ ജീർണിച്ചലിഞ്ഞു പോകാതെ നിറവുകൾ എകേണ്ട വിത്തുകൾ ഇന്ന് രണ്ട് കോറിന്ത്യർ നാല് ഏഴ് മുതൽ ശ്രീഹ ഈ ദൈവവിത്തുകളെക്കുറിച്ച് തന്നെയാണ് പഠിപ്പിച്ചു തരുന്നത് നമ്മുടെ ശരീരമാകുന്ന വിത്തുകളെക്കുറിച്ച് നമ്മുടെ ശരീരത്തിൽ എങ്ങനെ ക്രിസ്തു പ്രമാണമായി മാറുന്നുവെന്ന് ജീവന്റെ ആധാരം ഞങ്ങളുടെ ശരീരത്തിൽ മരണം പതിയുന്നു പക്ഷേ അത് ഉത്ഥാനമായി മാറുന്നുവെന്ന് തിരിച്ചറിയുകയാണ് ശ്രീഹ സുന്ദരമായ ഒരു വൈരുദ്ധ്യമാണിത് യാക്കോബും മരിച്ചു ഹെറോദിസും മരിച്ചു ഭയങ്കരമായിരുന്നു ഒന്ന് നോക്കിയാൽ രണ്ടുപേരുടെയും മരണങ്ങൾ പക്ഷേ ഒരാൾ ഉയർപ്പിന്റെ മുദ്ര പേറുമ്പോൾ മറ്റേയാൾ ജീർണതയുടെ മുദ്രയാണ് മരണത്തിന് മുൻപുള്ള ജീവിതം ക്രിസ്തുവിൽ നാം വീണലിഞ്ഞ് ഫലമുള്ളതാക്കി എങ്ങനെ മാറ്റുന്നു ഒരു വിത്തിനെ പോലെ എന്നതാണ് ഇവിടെ നിർണായകമായി മാറുന്നത് ഇന്ന് പൗലോ ശ്രീഹ നമ്മളോട് പറയുന്നത് പോലെ ആഴമേറിയ ഈ ദൈവസമ്പന്നതകൾ മണ്ണണിഞ്ഞ പാത്രങ്ങളായ നമ്മിലാണ് ദൈവം നിറച്ചു വച്ചിരിക്കുന്നത് എന്ന് ഓസ്ത്രാക്കിനോസ് മൺമയമായത് പക്ഷേ അത് വിൺമയമാണെന്ന് മറക്കരുത് അതാണ് ശരീരത്തിൽ പ്രവർത്തിക്കുന്ന ഉത്ഥാനത്തിൻ്റെ ക്രിസ്തു പ്രമാണം നമ്മെ രൂപപ്പെടുത്തുന്ന ആ വചനവിത്ത് ലോഗോസിന് നാം ഇന്നലെ ശ്രദ്ധിച്ചില്ലേ ആ വചനവിത്തിന് കുരിശിൻ്റെ ഭാവമാണ് പക്ഷേ ലോഗോസ് തൗസ്താവ് റു ഒന്ന് കുറേന്ത്യർ ഒന്ന് പതിനെട്ട് കുരിശിൻ്റെ വചനം ശ്രീഹ പറയുകയാണ് അതിസമൃദ്ധമായ ആനന്ദത്തിൻ്റെ ഫലം കുരിശാണ് പക്ഷേ അതിൻ്റെ വിത്തും വിളയുമെല്ലാം കണ്ണീരിൽ കുതിർന്നതാണെന്ന് ഓർക്കണം ഇന്ന് സങ്കീർത്തനം നൂറ്റിയാറ് പറഞ്ഞു തരുന്നുണ്ട് കണ്ണീരോടെ വിതയ്ക്കുന്നവൻ സന്തോഷത്തോടെ കൊയ്യുമെന്ന് അതാണ് കുരിശിൻ്റെ വചനത്തിൻ്റെ ആ വർദ്ധമാന വീതി ദ ഗ്രോത് ഖർവ് നാം കുരിശ് കാണാതെ അതിൻ്റെ അവസാനമായ മഹത്വത്തെ മാത്രം കാണാൻ ശ്രമിച്ചാൽ അത് വലിയ അബദ്ധമായി പോകും കുരിശില്ലാതെ ഉയർപ്പില്ല എന്ന് മറക്കരുത് ശബദി പുത്രന്മാർക്ക് പറ്റിയ തെറ്റ് അതാണ് ഇന്ന് സുവിശേഷം മത്ത ഇരുപത് ഇരുപത് മുതൽ പറഞ്ഞു തരും നാദൻ അവരെ ഓർമ്മിപ്പിക്കുന്നതും അത് തന്നെയാണ് സ്വർഗത്തിൽ മഹത്വത്തിൽ ആരൂടരാകുന്നതിന് മുൻപ് സഹനത്തിൻ്റെ ഒരു പാനപാത്രം ക്രിസ്തുവിനോടൊപ്പം നുകരാൻ നുകരാനവർക്കാകുമോ എന്ന് അത് മട്ടുവരെ നുകരേണ്ടതായിട്ട് വരും മനുഷ്യപുത്രനെ വ്യക്തമായി മനസ്സിലാക്കിയാൽ മാത്രമേ അവൻ്റെ ജീവിതത്തിൽ പങ്കുചേർന്ന് ദൈവപുത്രരുടെ മഹത്വത്തിലേക്ക് നമുക്ക് അവനോടൊപ്പം ഉദ്ധാനം ചെയ്യാനാകൂ അതാണ് കുരിശിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് ലോകത്തിൻ്റെ ദോഷത്വവും ദൈവത്തിൻ്റെ മഹാജ്ഞാനവുമായ കുരിശ് ഒന്ന് കുറേന്ത്യർ ഒന്ന് പതിനെട്ട് യാക്കോബ് എന്ന അവൻ്റെ പേര് തന്നെ സൂചിപ്പിക്കുന്നത് പോലെ അതൊരു വലിയ അട്ടിമറിയാണ് ദൈവം സാധ്യമാക്കുന്ന ഒരു വലിയ അട്ടിമറി ദൈവം ലോകത്തിൻ്റെ അധികാരങ്ങളെ കാലൽവാരി നിലത്തടിക്കുന്ന അട്ടിമറി വിസ്മയം